നമസ്കാരം. ഗ്ലോബൽ മെല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തേക്കുന്നത് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിലാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ടൂർ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഈ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ഇവിടുത്തെ പാർട്ട് ടൈം അവൈലബിലിറ്റി എങ്ങനെയുണ്ട്, ഇവിടുത്തെ റെൻറ്റും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈൻമെൻ്റ് കണ്ടന്റ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലിക്കോണോട് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂലേക്ക് കടക്കാം. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ പെട്ടെന്ന് എല്ലാവരും പേര്, നാട്, അതേപോലെ കോഴ്സ് ഏതാണെന്നുള്ളത് പറയാമോ? എൻ്റെ പേര് ജോസ്ഫിൻ, ഞാൻ എടുത്തേക്കുന്ന ഇവിടെ അഡ്വാൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ. എൻ്റെ പേര് മെൽവിൻ, ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഡാറ്റ അനലിറ്റിക്സ് ആണ്. ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ. റഷീദ്, കാലിക്കറ്റ് നിന്നാണ്, എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്. എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്. ഞാൻ ആനന്ദ്, വയനാട്ടിൽ നിന്നാണ്. എഞ്ചിനീയർ ഹലോ ഞാൻ ടീനോ, കായംകുളത്ത് നിന്നാണ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അബ്ദുൽ ആന്റണി, എറണാകുളത്ത് നിന്നാണ്. ഞാൻ ഇവിടെ എംഎസ്സി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ ശരത്ത്, വീട് അടപ്പാളാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയർസ് ഉണ്ട്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം പ്രൗഡാണ്. സോ നമുക്ക് ഇവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഫീസ് അതേപോലെ സ്കോളർഷിപ്പ് എത്ര എന്നുള്ള കാര്യം എന്ന് പറയാം. എൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സാണ്. അപ്പം എനിക്ക് 14 ലക്ഷം ആയിരുന്നു. അതിൽ നിന്ന് 3 ലക്ഷം സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ 11.5 സംതിങ് ആണ്. 14.5 യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുന്നത് കുറച്ച് അഫോർഡബിൾ ആണ്. ആണ്, അഫോർഡബിൾ ആണ്. ഇവിടെ ഫീസ് അത്യാവശ്യം കുറവ്, നല്ല കുറവാണ്. ഏകദേശം 11.5 ലക്ഷം. 11.5 ലക്ഷം രൂപയാണ്. എൻ്റെ 16 മാസത്തെ കോഴ്സാണ്. ആ, ഞാൻ ജാനുവരിൻ്റെ 2022. അപ്പം 50% ഞാൻ അടച്ചു. ഇനി ബാക്കി 50% ഇനി അടുത്ത സെമസ്റ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ അടച്ചാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് 50% ഫീസ് നമ്മൾ ആദ്യം വരുമ്പോൾ അടക്കണം. ആ 50% ഫീസ് നമ്മൾ എൻറോൾ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് അടക്കേണ്ടതാണ്. അടുത്ത ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഗഡുക്കളായിട്ട് അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും? അതിപ്പോൾ ഞാനിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. അപ്പോൾ എനിക്ക് ഫെബ്രുവരിയിൽ ഫുൾ ഫീസ് അടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം 6 മന്ത്സ് കഴിഞ്ഞാൽ ഫുൾ ഫീസ് അടയ്ക്കണം. ഓക്കെ. അപ്പം ഇത് ഗഡുക്കളാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോ വെച്ചാൽ ഇവിടെ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. മറ്റേ ടീസൈഡ് പോലത്തെ യൂണിവേഴ്സിറ്റീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതുവരെ അറിയില്ല. അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഐഎൽടിഎസ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടുമോ? ഐഎൽസിൻ്റെ ആവശ്യമില്ല ഇവിടെ. നമുക്ക് പ്ലസ് ടു ഇംഗ്ലീഷിൽ ഒരു 70-75 അബോവ് മാർക്സ് ഉണ്ടെങ്കിൽ ഐഎൽസിൻ്റെ ആവശ്യമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവുമോ ഐഎൽസ് ഇല്ലെങ്കിൽ? ഇല്ല, ഞങ്ങൾക്ക് ആർക്കും ഇൻ്റർവ്യൂ വന്നിട്ടില്ല. ചിലവർക്ക് ഒരു റാൻഡം പോലെ ഇൻ്റർവ്യൂ വരും. എന്നാലും പൊതുവെ ഇൻ്റർവ്യൂ ഇല്ലാത്ത ഐഎൽടിഎസ് എടുക്കാത്ത ഒരു യൂണിവേഴ്സിറ്റി ആണ് ഷെഫീൽഡ്. അപ്പോൾ ഇനി അടുത്ത ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, അതായത് ഇവിടുത്തെ അക്കോമഡേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എത്ര ചിലവ് വരും എന്നുള്ള കാര്യമാണ്. അപ്പോൾ യു കെയിൽ വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ ഷെഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് സിറ്റീസാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യു കെ അക്കോമഡേഷൻ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ കിട്ടും, ഒരു ബുദ്ധിമുട്ടല്ലാതെ. നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്തിരി അധികം റേറ്റ് വരും. കാരണം നമുക്ക് എല്ലായിടത്തും എവിടെ പോകണേലും ഒരു 2 മിനിറ്റ്സ് നടന്നാൽ മതി. അപ്പോൾ അതിനൊരു 400-500 pounds പെർ മന്ത് നമുക്ക് റേറ്റ് വരും അകത്താണെങ്കിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റിക്കടുത്താണെങ്കിൽ അത് യൂണിവേഴ്സിറ്റി നമ്മുടെ സിറ്റി സെൻറ്ററിൽ കറക്റ്റ് നടക്കായിട്ട് വരും. സോ നമുക്ക് വിത്തിൻ 2 മിനിറ്റ്സിൽ നമുക്ക് ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റും. ബട്ട് നമ്മളിപ്പോൾ കുറഞ്ഞുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 or 10 minutes ബസ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈവൻ പകുതി പൈസയ്ക്ക് വരെ നമുക്ക് അക്കോമഡേഷൻ കിട്ടും. 200-250 റേഞ്ച് ഒക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ അഫോർഡബിൾ ആയിട്ട് താമസിക്കുന്നവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഷെഫീൽഡ്. അതെ, നമുക്ക് ഫുഡും ഇവിടെ റേറ്റ് കുറവാണ്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ വർക്കും കിട്ടുന്ന ഒരു സിറ്റി, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പാർട്ട് ടൈം അവൈലബിലിറ്റി, ഈ ഷെഫീൽഡിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് പറയാം. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫ്രം ദ ജനുവരി ഒക്കെ ബാച്ചിൽ വന്നവർക്ക് ഇഷ്ടംപോലെ അവൈലബിലിറ്റീസ് ഉണ്ടാവുന്നു പാർട്ട് ടൈംസിന്. ഇപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ നെക്സ്റ്റ് ഈ കഴിഞ്ഞ ജനുവരിയിൽ വന്നത്. കഴിഞ്ഞ ജനുവരിയിൽ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ. പക്ഷേ തൊട്ടടുത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 kilometers 3 kilometers അപ്പുറം പോവുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ലൈക്ക് പ്ലേസ് റോദർഹാം അങ്ങനെയൊക്കെ പ്ലേസിൽ പോവുകയാണെങ്കിൽ എന്തായാലും പാർട്ട് ടൈംസ് കിട്ടും. ആ, പക്ഷേ നമുക്ക് അത് നോർമലി പിള്ളേർ കൂടുതലും വർക്ക് ചെയ്യുന്ന ഏത് എവിടെയാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി റോദർഹാമിലാണ് കൂടുതൽ ആളുകൾ. വെയർ ഹൗസ് ഫീൽഡിലാണ്. വെയർ ഹൗസ് ഫീൽഡിലേക്ക് പെട്ടെന്ന് നമുക്ക് ജോബ് കിട്ടും. അപ്പൊ നമ്മളൊന്ന് കുറച്ച് തപ്പണം എന്നുള്ളൂ. കെയർ ഹോംസ് ആണെങ്കിൽ ഷെഫീൽഡിൽ ഭയങ്കര അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും കിട്ടും. അപ്പം ഇവിടെ വരുന്ന പിള്ളേർക്ക് പൊതുവേ പാർട്ട് ടൈം എല്ലാവർക്കും കിട്ടാറുണ്ടോ? എന്താണ് ഒരു
അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓപ്പണായിട്ട് പറയാം, ജനുവരിയിൽ വന്നതാണ്. ജനുവരിയിൽ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് മന്ത് കുറച്ച് പാടായിരുന്നു ഇത് കിട്ടാൻ വേണ്ടി. പിന്നെ കുറച്ചും കൂടി സൈറ്റ് ഇൻഡീഡ് അങ്ങനെ കുറച്ച് സൈറ്റ്സൊക്കെ ഹെൽപ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ ഒരു സ്ഥലത്ത്, ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ക്രാൻസ്പിക് എന്ന് പറഞ്ഞ ഒരു വെയർ ഹൗസിലേക്കാണ് ഞാൻ പോയിക്കുന്നത്. വൺ മന്ത് നമുക്ക് ഒരു ഫസ്റ്റ് ഒരു സ്ട്രഗിൾ ഉണ്ടാവും എന്തായാലും ഇവിടെ വരുമ്പോഴേക്കും, എവിടെ ചെന്നാലും ഉണ്ടോ. പക്ഷേ എനിക്ക് തോന്നണത് കഴിഞ്ഞ ജാൻ വരെ വന്നവർക്കൊന്നും ഈ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല, നല്ല അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഷെഫീൽഡ് ഫോർത്ത് ലാർജസ്റ്റ് സിറ്റിയാണ്, അപ്പൊ അതിനനുസരിച്ച് ഇവിടെ അതിനനുസരിച്ച് അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ അറിയണടത്തോളം ഇവിടെ എല്ലാവരും കേറി വരുമ്പോ അതിന്റെ അവൈലബിലിറ്റി കുറയും, അതാണ് ഇപ്പൊ നടക്കുന്ന പ്രശ്നം. ഇപ്പൊ നെക്സ്റ്റ് സെപ്റ്റംബർ ആണെങ്കിലും എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും, എന്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട്, എല്ലാവരും ആയിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് സെപ്റ്റംബറിലേക്ക് വന്നവർക്കാണെങ്കിലും അവർക്ക് അവൈലബിലിറ്റി ഉണ്ടാവും, കാരണം ഡിസംബർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴും നല്ല അവൈലബിലിറ്റി ഉണ്ടാവും. പാർട്ട് ടൈം ചെയ്ത് ഫീസ് അടക്കുന്നത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്ക് അതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ ബാക്കി ഫീസും കൂടി നമ്മൾ നാട്ടിൽ നിന്ന് കരുതിയിട്ട് വന്നെയാണെങ്കിലായിരിക്കും നമുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങളെല്ലാം. 20 hours നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം ഒരു കൂടിപ്പോയിക്കുന്ന നമുക്കൊരു 2 lakhs ഒക്കെ മാക്സിമം, 2 lakhs അല്ലെങ്കിൽ 3 lakhs ഏറ്റവും മാക്സിമം. അതെ, നമ്മൾ ഏറ്റവും ചുരുക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ അതിനനുസരിച്ചുള്ള ഒരു ചിലവ് വരും. മിനിമം ഒരു 250 pounds ഒക്കെ എങ്ങനെ വന്നാലും ഒരു മാസം ചിലവ് വരും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ റെൻറ്റ് നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു 800 to 900 pounds ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ വന്നാലും ഒരു 50,000 അല്ലെങ്കിൽ ഒരു 60,000 ചിലവുണ്ടാവും ഒരു മാസത്തേക്ക്. പിന്നെ ഒരു ബാക്കി ഒരു 30,000 ഒക്കെ മാക്സിമം നമുക്കൊരു സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. 3 lakhs ഒക്കെ ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 2 lakh ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അതെ, ബാക്കപ്പ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഫീസ് അടച്ച് നമ്മൾ കരുതിയിട്ട് തന്നെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരിക്കും. ഡിപ്പെൻഡൻസിന് വരുവാണെങ്കിൽ അവർക്ക് എന്താ പ്രാക്ടിക്കലി അവർക്ക് കുറച്ചും കൂടി സുഖമായിരിക്കും കാര്യങ്ങളും. കാരണം ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു വൈഫാണ് വന്നെങ്കിൽ വൈഫ് പഠിക്കാൻ പോയാലും ബാക്കി എന്താ ഡിപ്പെൻഡൻ്റ് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ എന്തോന്നാലും ഫീസും മാനേജ് ചെയ്യാൻ പറ്റും, ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് മാനേജ് സുഖമായിട്ട് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും. എന്തോന്നു ഓവറോൾ ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ വന്നിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്താണ്? ഈ യൂണിവേഴ്സിറ്റിയുടെ ഓവറോൾ ബെനിഫിറ്റിനെ കുറിച്ച് യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഫീസ് കുറവാണ്, പിന്നെ ഇവിടെ അത്യാവശ്യം വലിയ സിറ്റിയാണ്, അതുകൊണ്ട് നൈസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഷെഫീൽഡ് എന്ന് വെച്ചാൽ UK ഫിഫ്ത് ലാർജസ്റ്റ് സിറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ നൈറ്റ് ലൈഫ് കാര്യങ്ങളെല്ലാം എൻജോയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബ്സൊക്കെ ഈസി ആയിട്ട് കിട്ടാം. പിന്നെ അറിയാലോ യൂണിവേഴ്സിറ്റി അത്യാവശ്യം അഫോർഡബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട്, അതായത് ഓഫർ ലെറ്ററും ക്യാഷൊക്കെ എത്രയും പെട്ടെന്ന് ഷെഫീൽഡിൽ പെട്ടെന്ന് തന്നെ കിട്ടും. എനിക്കൊക്കെ 1 week ഉള്ളിൽ തന്നെ ക്യാഷൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ മൊത്തത്തിൽ ഇവിടുത്തെ ആംബിയൻസും മൊത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ആ, ആംബിയൻസ് എല്ലാം അടിപൊളിയാണ്. നമ്മളെന്താ പറയുക, നല്ലൊരു സിറ്റിയാണ്. അത്യാവശ്യം എന്താ ഒരു മൗണ്ടൈൻ വ്യൂസും എല്ലാം ഉള്ളൊരു സിറ്റിയാണ്. അതേപോലെ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ എങ്ങനെയുണ്ട് യൂണിവേഴ്സിൽ? നിങ്ങളുടെ അസസ്മെന്റ് കാര്യങ്ങളും രീതികളും ഒക്കെ എങ്ങനെയാണ്? ഇവിടെ പഠിക്കുന്ന കാര്യമാണെങ്കിൽ ഇവർ കറക്റ്റ് ഡേറ്റ് പറയും, അതിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇവർ തോൽപ്പിക്കും. അത് ഓപ്പണായിട്ട് പറയാം. പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സ് ഇച്ചിരി ടഫാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. പിന്നെ ഓവറോൾ പക്ഷേ യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അത്യാവശ്യം ഒത്തിരി പേര് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, ഓരോ വർഷം കൂടുതലാണ്. ഇപ്പം റേറ്റിംഗ് നന്നായിട്ട് കൂടുന്നുണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ ആണെങ്കിലോ ഇവിടെ അത്യാവശ്യം മലയാളീസ് ഒരുപാട് പേര് ഇപ്പോൾ ജാനിൻ ടേക്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ 2-3 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അത്യാവശ്യം മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് DJ പാർട്ടി നടത്തിയിട്ടുണ്ട്. ആ, ഇതിപ്പോൾ കഴിഞ്ഞ മന്ത് ഒരു പാർട്ടി നടന്നുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ വീക്കിൽ ഹോളി പാർട്ടി നടത്തിയിരുന്നു. അപ്പോൾ അത്യാവശ്യം പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. മൊത്തത്തിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എടുത്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? ഔട്ടർ ലാൻഡ് നോക്കുകയാണെങ്കിൽ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഹാപ്പിയാണ്. നാട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഊട്ടി ഹൈടെക് കൊടൈക്കനാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള യൂണിവേഴ്സിറ്റി വിശേഷങ്ങൾ. ഇവർ ഇവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ഇവരുടെ അനുഭവങ്ങളുമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. UK വന്ന് പഠിക്കാൻ പറ്റിയ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, അതേപോലെ നല്ല റേറ്റിംഗ് ഉള്ള ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ അഡ്മിഷനൊക്കെ സെപ്റ്റംബറിലേക്ക് വളരെ പെട്ടെന്ന് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വരാനിരിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ഉള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തുടർന്നുള്ള ബെല്ലൈക്കണുകൾ പ്രസ്യം മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയിലാണ് നേരെ. ഗുഡ് ബൈ.